ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി, ഒരുപാട് നല്ല സിനിമകൾ കാണാൻ പറ്റി, ഒരുപാട് നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ആ ലാസ്റ്റ് രണ്ട് ദിവസത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ അടുത്ത ഐ എഫ് എഫ് കെക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഡയറക്ടർ രഞ്ജിത്തും ഞാൻ കഴിഞ്ഞ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായി. ടാഗ് തൂക്കി നടക്കുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെയല്ല ശരിക്കും, ആ ടാഗ് തൂക്കി നടക്കുന്നത് വെറുതെ അല്ല. കോവിഡ് ആ ഒരു പാൻഡമിക് സിറ്റുവേഷന് ശേഷം ഇത്രയും ആൾക്കും തിരക്കൊക്കെ ഉള്ള ഒരു ഫിലിം ഫെസ്റ്റ് ആദ്യമായിട്ടാണ് ഇത്ര ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല തിരക്കാണ്. അപ്പൊ ആ ഒരു ആംബിയൻസിനെ പറ്റി ഒന്ന് പറയാമോ? ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഐ എഫ് എഫ് കെക്ക് വരുന്നത്. കോവിഡിന് ശേഷമുള്ള ഐ എഫ് എഫ് കെ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഐ എഫ് എഫ് കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു 7 ദിവസമാണ് കടന്നു പോയിട്ടുള്ളത്. ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി, ഒരുപാട് നല്ല സിനിമകൾ കാണാൻ പറ്റി, ഒരുപാട് നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒട്ടും അറിയാത്ത കുറേ പേരെ നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി. എന്തൊക്കെയോ വലിയ വലിയ ആൾക്കാരെന്നുള്ള രീതിയിലാണ് പലരെയും കാണുന്നത്. മനുഷ്യർ, ദ മെയിൻ തിങ് ഇസ് മനുഷ്യരാണ്. ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത ഐ എഫ് എഫ് കെക്കും വരണം എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി. പറഞ്ഞ പോലെ തന്നെ ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാഴ്ചയായിരുന്നു. ഞാനും ഫസ്റ്റ് ടൈമാണ് ഐ എഫ് എഫ് കെക്ക്. ഇവിടുന്ന് പോകുമ്പോൾ ഈ 2 ദിവസം, ആ ലാസ്റ്റ് 2 ദിവസത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ അടുത്ത ഐ എഫ് എഫ് കെക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ, ഇത് എത്ര അടിപൊളി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. എൻ്റെ 4th ഐ എഫ് എഫ് കെ ആണ്. ഒരുപാട് പേർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും കണ്ട ഐ എഫ് എഫ് കെൻ്റെ ട്രോളും കാര്യങ്ങളൊക്കെ, ബട്ട് അതൊക്കെ അവരിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളായിരിക്കും. ദ മെയിൻ തിങ്സ് ആളുകൾ എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നാണ്. 2 ദിവസം മുന്നേ ഇന്നലെ ഇവിടെ ബസ് എന്നാണ് പരിചയപ്പെട്ടത്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ബസ് എന്ന് പരിചയപ്പെട്ടാണ്. ബട്ട് ഇന്ന് പോവുക എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. ഓരോ കാലഘട്ടം നമ്മൾ ഓരോ മനുഷ്യരിങ്ങനെ അടുത്ത് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പേസ്, നോൺ ജെൻഡർമൻ ആൾക്കാർ, അതൊക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. എപ്പോഴും വിചാരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ പുറത്തുള്ള മനുഷ്യർ കൂടെ എങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന്. ഐ എഫ് എഫ് കെ അത് ആളുകളുടെ കൂടെയാണ്, സിനിമയുടെ ഭാഗം മാത്രമല്ല. രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്തും ഞാനൊരു കഴിഞ്ഞൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായി. ടാഗ് തൂക്കി നടക്കുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല ശരിക്കും, ആ ടാഗ് തൂക്കി നടക്കുന്നത് വെറുതെ അല്ല. ഭയങ്കര രസമാണ് ഇവിടെ. അടുത്ത ഐ എഫ് എഫ് കെക്ക് വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്.